मेडिकल विद्यार्थिकളായ जानकी ओम കുമാറിന്റെയും നവീന റസാക്കിന്റെയും 30 സെക്കൻഡുള്ള നൃത്തം സംഘപരിവാറുകാരെ ആകെ വല്ലാണ്ട് ചൊടിപ്പിച്ചിരിക്കുകയാണ്. സംഘപരിവാറുകാർക്ക് ആദ്യം ആ ഡാൻസ് കണ്ടപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവരിൽ പലരും അത് ഷെയർ ചെയ്യുകയും അത് ആഘോഷമാക്കി മാറ്റുന്നതിന് മുൻപന്തിയിൽ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു കുഴുത്തിരുമ്പ് പഠിച്ച വക്കീൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന വക്കീലിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഇതുപോലുള്ള കുശുംബും കുന്നായ്മകളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു ശവന്തീനിയുടെ ആൾരൂപം എന്ന് നമുക്ക് പറയാം. ആ തരത്തിൽ മനുഷ്യനെ വർഗീയമായി കാണുകയും ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവൻ വർഗീയമായി കാണുകയും അതിനുവേണ്ടി കോടതികൾ കയറി ഇറങ്ങുകയും കോടതികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഈ അനുകൂലമായ ചില പരാമർശങ്ങൾ സംഘടിപ്പിച്ചെടുക്കുകയും അതിൻ്റെ പേരിൽ ഇതാ ഹിന്ദു നവോത്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുമൊക്കെ അവകാശപ്പെട്ട് നടക്കുന്ന ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന വക്കീൽ, ആ വക്കീലിൻ്റെ ഒരു പോസ്റ്റോടുകൂടിയാണ് ഈ തലയിൽ ആള് താമസമില്ലാത്തത് കൊണ്ട് ഒറ്റ ബുദ്ധിക്ക് ചിന്തിച്ചെടുക്കാനൊന്നും കഴിയാതിരുന്ന കുറേ സംഘപരിവാറുകാരെല്ലാവരും അയ്യോ ഇതിനിങ്ങനെ ഒരു വശമുണ്ടല്ലോ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. ജാനകി ഓംകുമാറും നവീൻ റസാക്കും കൂടി ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അത് ലവ് ജിഹാദായി എന്നവർ കണ്ടുപിടിക്കുന്നത്. ഒരു ഹലാൽ ലവ് സ്റ്റോറിയൊക്കെ അവിടെ മണക്കുന്നുണ്ട് എന്നാണ് വേറെ ചില മഹാന്മാർ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ 30 സെക്കൻഡ് നൃത്തത്തെ വളച്ചൊടിക്കാൻ ഇവർക്ക് കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന മഹാൻ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ, പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഇന്നാട്ടിലെ മുഴുവൻ ജിഹാദികളും തൻ്റെ പോസ്റ്റ് കണ്ട് കുരുപൊട്ടി ഇറങ്ങി, താൻ അതുമാത്രമാണ് ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ജാനകിയുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെയും ഒരു കരുതലുണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള കരുതലിലേക്ക് അതുപോലുള്ള രക്ഷിതാക്കൾ വരുമല്ലോ എന്ന തൻ്റെ ആ വലിയ ലക്ഷ്യം സഫലമായി എന്നാണ് പറയുന്നത്. ആ കുട്ടികൾ ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖം ഒരു നിമിഷം ഈ പരനാറിയായിട്ടുള്ള വക്കീൽ കണ്ടിരുന്നുവെങ്കിൽ, നമ്മളെക്കൊണ്ട് ഈ മോശമായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിപ്പിക്കുകയാണ് ഇവർ. കാരണം പറയാതിരിക്കാനാകുന്നില്ല, ഇവരെയൊക്കെയാണ് അങ്ങനെ വിളിക്കേണ്ടത്. എന്തൊരു മനുഷ്യരാണ്! ആ കുട്ടികൾ പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നെങ്കിലോ? ആ കുട്ടികൾ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ ഡാൻസ് വൈറലായപ്പോഴുണ്ടായ ഒരു വലിയ സന്തോഷം. ശാസ്ത്രജ്ഞനാണ് ജാനകിയുടെ അച്ഛൻ ഓംകുമാർ, രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അമ്മയൊരു ഡോക്ടറാണ്. നവീൻ്റെ അച്ഛനും അമ്മയും ബിസിനസ് ചെയ്യുന്നവരാണ്. നവീൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഹൈദരാബാദിൽ എൻജിനീയർമാരായി ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ ഉന്നതമായ കുടുംബ പാരമ്പര്യം ഒക്കെ അവകാശപ്പെടാൻ കഴിയുന്ന രണ്ട് കുട്ടികളെയാണ് ഈ മരപൊട്ടൻ ഇതുപോലെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് വിഷം തുപ്പി വിട്ടുകൊടുത്തത്. അത് ആലോചിച്ച് നോക്കൂ, ആ കുട്ടികളുടെ മേൽ വർഷിക്കപ്പെട്ട ആ മാലിന്യമുണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമായ രീതിയിലാണത്. എന്ത് കണക്കുകൾ കൂട്ടി നോക്കിയാലും, ഏത് കണ്ണടയിൽ കൂടി നോക്കിയാലും നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അധമ ചിന്തയാണ് ആ കൃഷ്ണരാജ് എന്ന വക്കീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും. അത് ഈ വിവരം കെട്ട സംഖ്യകളെല്ലാവരും കൂടി ഏറ്റെടുത്തത്. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഇതുപോലുള്ള ജീവികൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ കേരളത്തിന് അപമാനമുണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ലവ് ജിഹാദ് ഉണ്ടാകുന്നു, കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഈ കുട്ടികളെ ചേർത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങളുടെ രക്ഷകർത്താക്കൾ ഞങ്ങളുടെ നൃത്തം കണ്ട്, അത് വൈറലാകുന്നത് കണ്ട്, അഭിമാനത്തോടു കൂടി ഞങ്ങളെ വിളിച്ചു എന്ന് പറയുന്ന കുട്ടികളുടെ മുന്നിലേക്കാണ് ഈ പരമചെറ്റത്തരം ഇവർ എഴുന്നള്ളിക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയാണത്. നമുക്കൊരിക്കലും സങ്കല്പിക്കാനേ കഴിയാത്ത തരത്തിൽ അവരെ ആ വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലുള്ള വർഗീയ വിഷം അത്രമേൽ തങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തോ കേമത്തരം ചെയ്തു എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. അതാണല്ലോ അതിൻ്റെ പരമദയനീയമായ അവസ്ഥ. ഇവരുടെയൊക്കെ മൊത്തത്തിലുള്ളൊരു അവസ്ഥ അതാണ്. ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും കാണിക്കുക, എന്നിട്ട് അതൊക്കെ ഹിന്ദു സമൂഹത്തെ നവോത്ഥാനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു വരുത്തുക. ഹിന്ദുക്കളെന്ന് പറയുന്നത് ഇവരാണ് അതിൻ്റെ അട്ടിപ്പേർ അവകാശികൾ എന്നുള്ള നിലയിലാണ് ഇവരുടെ പെരുമാറ്റം. നമ്മളൊക്കെ ഈ നാട്ടിൽ ഹിന്ദുക്കളായി ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇവരുടെ
കീഴിൽ ചെന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തി ഹിന്ദുവിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിച്ചു തരണേ എന്ന് അഭ്യർത്ഥിക്കുന്നത് പോലെയാണ് ഈ പരമനാറികൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല തന്നെ.